ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് സഹായിക്കുമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു പെരുമ്പൊടിച്ച കത്തി. പെരുമ്പൊടിച്ച കത്തി നമുക്ക് എങ്ങനെ മൂർത്ത് കൂട്ടി വൃത്തിയാക്കി എടുക്കാൻ എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പച്ചവെള്ളവും വിനാഗിരിയും വേണം. പച്ചവെള്ളവും വിനാഗിരിയും പച്ചവെള്ളം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് പച്ചവെള്ളവും വിനാഗിരിയാണ്. പച്ചവെള്ളം, വെറും പച്ചവെള്ളമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ വാങ്ങി വെച്ചിട്ടുള്ള വിനാഗിരി ഒഴിക്കുകയാണ്. എന്നിട്ട് ഈ കത്തിയിലെ തുരുമ്പ് എല്ലാം ഇളകി പോകുന്നതിനും തുരുമ്പ് വളരെ എളുപ്പത്തിൽ ഇളകി പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസത്തേക്ക് ഈ കത്തി ഈ വിനാഗിരി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചവെള്ളത്തിലേക്ക് ഇട്ട് വച്ചിരിക്കേണ്ടതാണ്. ഒരു ദിവസം ഇതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ദിവസത്തേക്ക് ഈ വിനാഗിരി മിക്സ് ചെയ്ത് നമ്മൾ വച്ചിട്ടുള്ള പച്ചവെള്ളത്തിൽ ഈ കത്തി മുക്കി വച്ചിരിക്കണം ഒരു ദിവസം ഫുള്ളായിട്ട്. ഹലോ ഗായ്സ്, ഇന്നലെ നമ്മൾ കെമിക്കൽ റിയാക്ഷന് വേണ്ടിയിട്ട് തുരുമ്പ് കളയാൻ വേണ്ടിയിട്ട് മുക്കി വെച്ച കത്തി, വിനാഗിരിയിൽ മുക്കി വെച്ച കത്തി ഇന്ന് നമ്മളെടുത്ത് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. ഇതിന് മൂർച്ച കൂട്ടാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വാട്ടർ പേപ്പർ, 100-ൻ്റെ വാട്ടർ പേപ്പർ എടുക്കണം. ജവാനന്ദണ്ണ കമ്പനിയാണെങ്കിൽ നല്ലതാണ്, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. കത്തി എടുത്ത് കത്തിയിൽ ആയിട്ടുള്ള വിനാഗിരി ഒരു തുണി കൊണ്ട് തുടയ്ക്കുക. കത്തിയിലെ ഒരുവിധപ്പെട്ട അഴുക്കളെല്ലാം പോകുന്നത് നമുക്ക് കാണാം. അടുത്തോളം അഴുക്കുകളൊക്കെ ഇറങ്ങി പോകുന്നത് നമുക്ക് കാണാം. ഒരു ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചുളഞ്ഞതിന് ശേഷം വാട്ടർ പേപ്പറിൻ്റെ ചെറിയൊരു പീസ് കൊണ്ട് ആ കത്തി നന്നായിട്ട് ഉരയ്ക്കുക. അതെ, കത്തിൻ്റെ തുരുമ്പൊക്കെ വളരെ എളുപ്പത്തിൽ പോവുകയാണ്. തുരുമ്പ് പിടിച്ചിരുന്ന കത്തി നമ്മൾ ആ മൂർച്ച കൂട്ടി തുരുമ്പ് കളഞ്ഞെടുത്തിരിക്കുകയാണ്. ചൂച്ചു നോക്കുക, ആദ്യം ഇരുന്ന കത്തിയെക്കാട്ടിയും നല്ല മൂർച്ച കൂട്ടിയും തുരുമ്പ് മൊത്തം കളഞ്ഞ് നമ്മൾ എടുത്തിരിക്കുകയാണ്. വാട്ടർ പേപ്പർ കൊണ്ട് നല്ല വൃത്തിയാണ്. ഒരു 5 മിനിറ്റ് കൂടെ പിടിച്ചാൽ മുഴുവൻ തുരുമ്പ് പോകുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് സഹായിക്കുക. ബെല്ലൈക്കനോട് അമർത്താൻ നിങ്ങളാരും മറന്നു പോകരുത്. നമ്മൾ മൂർച്ച കൂട്ടിയ കത്തിയുടെ കൂട്ടത്തിൽ തന്നെ ഇന്നലെ 1-2 കത്തി കൂടെ ഇട്ടിരുന്നു. അതുകൂടെ നമുക്കിപ്പോൾ മൂർച്ച കൂട്ടി കാണിച്ചു തരാം. ആദ്യം വിനാഗിരിയിൽ ഇട്ടിരുന്ന ആ വിനാഗിരി തുടച്ചുകളയണം. തുണി കൊണ്ട് വിനാഗിരി തുടച്ചുകളയുക. ശ്രദ്ധിച്ചു നോക്കുക, മൊത്തം തുരുമ്പ് പിടിച്ചിരിക്കുന്ന കത്തിയാണ്. ആ വിനാഗിരി കെമിക്കൽ അങ്ങ് തുടച്ചുകളയുക. തുടച്ചുകളഞ്ഞതിന് ശേഷം വാട്ടർ പേപ്പറിൻ്റെ ഒരു പീസ് എടുത്ത് നന്നായി വരയ്ക്കുക. ഓക്കേ.
അങ്ങ് മുറിഞ്ഞുകൊണ്ട് പോകുന്ന വിചാരിച്ചതല്ലേ അഴുക്കൊക്കെ പോകാം. ഹലോ ഗായ്, ശ്രദ്ധിച്ച് നോക്കുക, തുരുമ്പ് പിടിച്ച് അതിൻ്റെ പിണ്ടം വന്നിരുന്ന കത്തി ഇപ്പോൾ പുതിയ കത്തി വരെ ഇരിക്കുകയാണ്. ശ്രദ്ധിച്ച് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് സഹായിക്കുമെന്ന് അപേക്ഷിക്കുന്നു. ബെൽ ബട്ടൺ അമർത്താൻ നിങ്ങൾ മറന്നു പോകരുത്.